ഓ ചെറുപ്പക്കാരാ, എനിക്കും നിനക്കും അല്ല തന്ന ആരോഗ്യം എന്തിനാണ്? താളത്തിന്റെ പേരും പറഞ്ഞിട്ട് തുള്ളി കളിക്കാനാണടാ. ബർത്ത്ഡേയുടെ പേരും പറഞ്ഞിട്ട് തുള്ളി കളിക്കാനാണോ? കല്യാണത്തിന്റെ പേരും പറഞ്ഞിട്ട് തോന്നിവാസം കാണിക്കാനാണോ? ഏത് താളത്തിന്റെ പേരായാലും, ഏത് കല്യാണത്തിന്റെ പേരായാലും, ഏത് ബർത്ത്ഡേയുടെ പേരായാലും തുള്ളി കളിക്കുന്ന ചെറുപ്പക്കാരാ, ഭൂനിവാസത്തിന്റെ പിന്നിൽ പോകുന്ന ചെറുപ്പക്കാരാ, ഒരു കാര്യം ഞാനും നീയും ആലോചിക്കേണ്ടതുണ്ട്. എന്റെ ശരീരത്തിനും നിന്റെ ശരീരത്തിനോ ആരോഗ്യമാകുന്ന അനുഗ്രഹത്ത് തന്നവൻ ആരാണ്? സൃഷ്ടാവായ റബ്ബാണല്ലോ. ആ റബ്ബ് തരാത്ത ആരോഗ്യത്തിന്റെ ഒരു അംശം നമ്മുടെ ശരീരത്തിലുണ്ടോ? ആ ആരോഗ്യമുണ്ടല്ലോ, റബ്ബ് തന്ന ആരോഗ്യമുണ്ടല്ലോ. ആ ആരോഗ്യം അല്ലാഹു തആല ഏത് സമയത്താണ് തിരിച്ചെടുക്കുന്നത് പറയാൻ കഴിയില്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരാളെ ഞാൻ കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്റെ കൈപിടിച്ച് വലിയ സങ്കടത്തോടെ ദ്വേർക്കാൻ പറയാണ്. ഉസ്താദേ ദ്വാ ചെയ്യണം, എന്റെ ഭാര്യക്ക് കിഡിന് തകരാറിലായിട്ടുണ്ട്. അത് ആഴ്ചയിൽ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇയാള് പറയാണ്, ഉസ്താദേ ദ്വാ ചെയ്യണം, അവൾക്ക് കൂടുതൽ വയസ്സൊന്നുമില്ല, ആകെയുള്ളത് ഒരു 37 വയസ്സാണ്. ഞാനങ്ങ് അത്ഭുതപ്പെട്ടു പോയി. 37 വയസ്സുള്ള ഒരു സ്ത്രീയാണ് പാവമ്മ പെണ്ണിന്റെ കിഡിന് തകരാറിലാണ്, ഡയാലിസിസ് ചെയ്യുകയാ. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, എന്താപ്പ അങ്ങനെ സംഭവിക്കാൻ കാരണോ? ഇയാള് പറഞ്ഞ, അവൾക്ക് ഷുഗർ ഇല്ല, അവൾക്ക് പ്രഷർ ഇല്ല, ഒരു രോഗവും അവൾക്കില്ല. പക്ഷേ ഒരിക്കൽ ഇങ്ങനെ മൂത്രിക്കുമ്പോൾ മൂത്രത്തിൽ ബ്ലഡ് പോയി, രക്തത്തിൽ രക്തം പോയി മൂത്രത്തില്. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ കിഡിന് ഫൈറൂറാണ്. ഇതുപോലെയുള്ള രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന എത്ര പുരുഷന്മാരെത്ര സ്ത്രീകളാണ് നമുക്കിടയിലുള്ളത്. ഓ ചെറുപ്പക്കാരാ, പക്ഷേ നമുക്ക് ആരോഗ്യമുണ്ട്. ഈ ആരോഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല ഏത് സമയത്ത് തിരിച്ചെടുക്കണമെന്ന് റബ്ബ് വിചാരിച്ചാൽ അല്ലാഹുക്കൊരു പ്രശ്നമേ അല്ല, അല്ലാഹുക്കൊരു പ്രയാസമേ അല്ല.